Hi my dear friends, welcome back to my channel Mama's Magic World. Mama's Magic World is in this video. And there is a little bit of a question. We have selected a comment from any of our videos in the first video. അങ്ങനെ ടെൻഷൻ അടിച്ച ഒരുപാട് ഡൗട്ട് ആയിട്ടിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ കുഞ്ഞിന് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ ടെൻസ്ഡ് ആവണ്ട. അവർക്ക് സമയമാകുമ്പം അവർ കമന്ന് വീഴും, അവർക്ക് സമയമാകുമ്പം അവർ ചിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ മറ്റ് കുഞ്ഞുങ്ങളെ വെച്ച് ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ കമ്പയർ ചെയ്യില്ല, കാരണം ഓരോ കുഞ്ഞുങ്ങളും വളരെ വ്യത്യസ്തമാണ്, അവരുടെ ബോഡി നേച്ചർ വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ്, അവർക്ക് സമയമാകുമ്പം അവർ കമന്ന് വീണോളും, ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, കുഞ്ഞ് കൃത്യമായിട്ട് പാല് കുടിക്കുന്നുണ്ടോ പ്രസ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല കുഞ്ഞിന്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കുഞ്ഞ് ഫുൾ ടൈം ഉറക്കമാണോ അതോ കുറച്ച് സമയമൊക്കെ ഉണർന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതും നല്ല ഒരു സൈനാണ്. പിന്നെ എന്താണ്, അത്യാവശ്യം അമ്മയുടെ കണ്ണിൽ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ചെറുക്ക് ചിരിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊണ്ടും ടെൻഷൻ ആവേണ്ട, അവർക്ക് ഓക്കെ ആകുമ്പോൾ അവർ കമന്ന് മുന്നോട്ട്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഞാൻ ഓൾറെഡി ഒരു അതായത് ന്യൂ ബോൺ ബേബിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. 1 to 3 months വരെയുള്ള ആ ഒരു ടൈം പീരീഡിലെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ വിഷൻ തന്നെ, അതായത് കാഴ്ചയിൽ തന്നെ നമുക്ക് തുടങ്ങും. 8 to 12 inches വരെയുള്ള ആ ഒരു ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കത്തെ കാര്യങ്ങൾ മാത്രമേ കുഞ്ഞിന് കാണത്തുള്ളൂ. പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവരുടെ കൈ എപ്പോഴും അവരിങ്ങനെ ചുരുട്ടിയായിരിക്കും വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നിവർക്കാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ, വീണ്ടും അതിങ്ങനെ ചുരുട്ടിയാണ് ഇരിക്കുക. പിന്നെ അതുപോലെ ഇവർ എന്താണ് ഈ ന്യൂ ബോർഡ്, അതായത് ആദ്യത്തെ ഒരു മിക്കപ്പോഴും ഇവർ ഉറക്കമായിരിക്കും. പിന്നെ 1 month തൊട്ടുണ്ടല്ലോ ഇവർ കുറേ നേരം ക്ലീൻ ഓണമെന്ന് കളിക്കാനും, കളിക്കാൻ മീൻസ് ആലോചിക്കുകയൊന്നുമല്ല, ജസ്റ്റ് അവരിങ്ങനെ ഉണർന്ന് കിടന്ന് ഒന്ന് കൈയും കാലം മെല്ലെ ഒന്ന് മൂവൊക്കെ ചെയ്യാൻ ശ്രമിച്ച് അവരൊന്ന് ഉണർന്നൊക്കെ കളിക്കും. പിന്നുള്ളത് കുഞ്ഞുങ്ങളുടെ തല ശരിക്കും ഉറച്ചിട്ടില്ല. അപ്പം നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാവും, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ. അത് നിങ്ങൾ പേടിക്കണ്ട, അത് മെല്ലെ ഉറച്ചുറച്ച് വന്നോളും. കാരണം ഓരോ ആഴ്ചയും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഉറച്ചുറച്ച് വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്ന പോലെ, ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അങ്ങ് ശ്രദ്ധിക്കുന്നുമല്ല, ചെറിയ രീതിയിൽ അവർ ഒരു എന്തെങ്കിലും ഒരു അടുക്കളയിലെ പാത്രം വീഴുന്നതോ ഇല്ലെങ്കിൽ എന്താ അതുപോലെയൊക്കെ കുറച്ച് ഇതാവുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില പേടി ചിലപ്പോൾ അവർ കരങ്ങുന്ന വരും. ആ ശബ്ദം കണ്ടിട്ടില്ലേ, ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ഞെട്ടിയായിരിക്കും, പിന്നെ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് കരയുക. അത് ഇപ്പോഴും ഒരു ഇക്കൊന്നൊരു 2 to 2.5 months വരെ അവർക്ക് ആ ഞെട്ടൽ, 3 months വരെയൊക്കെ അവർക്ക് ആ ഞെട്ടൽ കണ്ടാവും കേട്ടോ. അതും വളരെ നോർമലായ കാര്യമാണ്. അമ്മയുടെ മുഖത്തേക്ക് കുഞ്ഞിങ്ങനെ നോക്കാൻ തുടങ്ങും, പ്രത്യേകിച്ച് അങ്ങനെ ചിരിക്കത്തൊന്നും ഇല്ലായിരിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞു 1 month അങ്ങനെ ചിരിക്കുകയില്ല, 1.5 months 2 months ആയ പിന്നെയാണ് അവനൊന്ന് നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ, എന്താണ് എൻ്റെ കുഞ്ഞു 1 month എന്താ പറ്റി ചിരിക്കുന്നില്ല. പക്ഷേങ്കിൽ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ചില കുഞ്ഞുങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 1 month. അതായത് പൊതുവേ ഇവർ ഫുൾ ടൈം ഉറക്കമായിരിക്കും, ഇടയ്ക്ക് വളരെ ചുരുക്കം കുറച്ച് സമയത്തായിരിക്കും ഇവർ ഉണർന്ന് കിടന്ന് കളിക്കുന്നതും ഈ ഉണർന്ന് കിടന്ന് ഈ പരിപാടികളൊക്കെ നടത്തുന്നതും. പിന്നെ അതുപോലെ നമുക്ക് 2 months കിടക്കാം. ഞാനാണെങ്കിലുണ്ടല്ലോ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഒരുപാട് വലിച്ച് നീട്ടി എൻ്റെ കുഞ്ഞിന് തോന്നിയ കുറച്ച് ഡെവലപ്മെൻറ്റ്സും പിന്നെ കോമൺ ആയിട്ട് നോക്കിയ 1 to 2 points മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞിന് 3.5 months, അപ്പം ഞാൻ അതനുസരിച്ചാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന അപ്ഡേറ്റ്സ്. അപ്പം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയ ചെറിയ
കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് രണ്ടാം മാസത്തിൽ കുഞ്ഞ് ചെയ്യുന്നത് ഈ ആദ്യ മാസത്തിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. അവർ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നതുകൊണ്ടല്ലോ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യും. നന്നായിട്ട് കുറച്ചുകൂടി എനർജിയിലായിരിക്കും അവർ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നത്. പിന്നുള്ളത് അവരുടെ കാഴ്ചയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കാഴ്ച ഓരോ മാസം കഴിയുന്നവരും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും. ഈ 12 ഇഞ്ച് എന്നുള്ളത് കുറെ കൂടി മാറി മാറി എന്താണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മാസം എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു എന്താ പറയുക ആ ഒരു കളേഴ്സ് ഒക്കെ ആയിരിക്കും അവരുടെ കണ്ണിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്തതെന്താണെന്ന് അറിയോ, നമ്മുടെ കളർ ചെയ്യുന്ന ബുക്കിൽ കൊച്ചുപിള്ളേർ കളർ ചെയ്യുന്ന ബുക്ക് അത് മേടിച്ചിട്ട് ഞാൻ ചുമ്മാ അവനിങ്ങനെ കാണിക്കും. അപ്പോൾ അവൻ എന്താണെന്നറിയില്ല അതിലിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ. കുഞ്ഞിന് 3.5 മാസമാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 2.5-3 മാസമൊക്കെ ആയപ്പോൾ തൊട്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നുള്ള ടമ്മി ടൈം ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ടമ്മി ടൈം എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു സംഭവം പോലാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം ചെയ്യണം. ടമ്മി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കമത്തി കിടത്തി. ഞാനാണെങ്കിലുണ്ടല്ലോ ഒരു 1 മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ടമ്മി ടൈം ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ 1 മാസം കറക്റ്റ് ആയപ്പോൾ തൊട്ട് ഞാനാണ് ടമ്മി ടൈം ഒരു 3-4 മിനിറ്റ് ചെയ്യാൻ തുടങ്ങി. അവന് ഭയങ്കര ഇഷ്ടമല്ലോ ടമ്മി ടൈം. ഈ കമത്തി കിടത്തിയിട്ട് അവനെ നേരെ കിടത്തി കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെന്ന് എൻ്റെ കുഞ്ഞിനൊന്നും തന്നെയല്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കമത്തി കിടത്തുന്നത്. അപ്പോൾ ഇനി കമത്തി കിടത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തല പൊക്കാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തും. പൊങ്ങി വരത്തൊന്നുമില്ല എങ്കിലും ശ്രമം നടത്തും. അതുപോലെ തന്നെ അവരുടെ ഈ ഷോൾഡറിൻ്റെ ഈ മസിൽസും അതുപോലെ തന്നെ എല്ലുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും പേടിച്ചിട്ട് ടമ്മി ടൈം ഒന്നും ചെയ്യാതിരിക്കില്ല. ടമ്മി ടൈം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ടമ്മി ടൈം ചെയ്യുന്നത്. അഥവാ ഗ്യാസിൻ്റെ പോലത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ടമ്മി ടൈം ചെയ്യുമ്പോൾ ഒത്തിരി നല്ല. പക്ഷേ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഈ ടമ്മി ടൈം ചെയ്യുമ്പോൾ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ കുഞ്ഞ് പാല് കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ടമ്മി ടൈം കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവർ കുടിച്ച് പാലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോരും കേട്ടോ, ഗ്യാസിൻ്റെ കൂടെ ഇങ്ങനെ പോരും. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്ത ഉടനെ ഇവർക്ക് ടമ്മി ടൈം കൊടുക്കില്ല. ഇവർ ഉണന്ന് കളിക്കുന്ന സമയമൊക്കെ ഒന്ന് കമത്തിയിട്ട് കൊടുക്കണം. അപ്പം ഉടനെ ഒരു 45 ഡിഗ്രിയോളം ഇവരെ തല ഒന്ന് പൊക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തും കുഞ്ഞുങ്ങൾ. പിന്നുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിൽ അത് പരീക്ഷിച്ചിങ്ങനെ ഒരു പേന എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 കൊണ്ടുപോകുമ്പോട്ടല്ലോ നമ്മുടെ കണ്ണ് ഓടുന്ന പോലെ അല്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആ ഒരു എന്താ ഒരു ഒബ്ജക്റ്റിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരുടെ കണ്ണിങ്ങനെ കൊണ്ടുപോകുന്ന കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാമല്ലോ കുഞ്ഞിന് ദൃഷ്ടി, അതായത് കുഞ്ഞാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും ഇങ്ങനെ 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 വെക്കുമ്പോഴത്തേക്ക്. പിന്നുള്ളത് എന്താ അമ്മ കൃത്യമായിട്ട് ഈ 2.5 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതായത് പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് നോക്കി ചിരിക്കാൻ തുടങ്ങും, ചിലപ്പോൾ വർത്തമാനം പറയാനായിട്ട് തുടങ്ങും. അതൊക്കെ ഈ ഒരു 2-2.5 മാസത്തിന് ശേഷമായിരിക്കും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. കാരണം എൻ്റെ കുഞ്ഞ് അന്നേരമാണ് ചെയ്തത്. പിന്നുള്ളത് 2.5 മാസത്തിൽ ഈ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് നമുക്കൊന്ന് 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ വിശക്കുമ്പോൾ ഒരു രീതിയിലായിരിക്കും കരയുന്നത്, ഡൈപ്പർ മാറാൻ വേറൊരു രീതിയിലായിരിക്കും കരയുന്നത്, അങ്ങനെ വിശക്കുമ്പോൾ ഒരു രീതിയിലായിരിക്കും കരയുന്നത്. അങ്ങനെ പല ടോണാണ് കുഞ്ഞുങ്ങൾ കരയുന്നതിന്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഒരു 2.5 മാസം എൻ്റെ കുഞ്ഞാണ് ഒരു 2.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. തുടക്കത്തിൽ നമുക്കത് മനസ്സിലാവില്ല, മെല്ലെ മെല്ലെ നമുക്ക് മനസ്സിലാവും. കുഞ്ഞ് ഓരോന്നിനും ഓരോ രീതിയിലാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ ഈ അമ്മയെ തിരിച്ചറിയാനായിട്ട് കുഞ്ഞിന് പറ്റും. ഞാൻ എടുത്തു പറയുകയാണ്, കൃത്യമായിട്ട് അമ്മ കുഞ്ഞിന് തിരിച്ചറിയാം. കുഞ്ഞ് കരയുമ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുഞ്ഞ് കരയുമ്പോൾ നമ്മൾ പോയി എടുക്കുമ്പോഴെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറും. ശരിക്കും പറഞ്ഞാൽ അന്നേരം തൊട്ടാണ് നമ്മുടെ ഒരു മദർഹുഡ് എന്താ മദറിൻ്റെ ആ ഒരു അമ്മയെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ്. നമ്മുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയല്ലേ. ഇപ്പം മറ്റുള്ളവർ കരയുമ്പോൾ നമ്മളെടുക്കുമ്പോൾ എന്താണ് കുഞ്ഞ് കരച്ചിൽ നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഈ 2.5 മാസം തൊട്ട് അങ്ങനെ നമുക്ക് മനസ്സിലായി തുടങ്ങും. കിളിക്കൊക്കെ വെക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുക. പിന്നെന്താണ് അവർ ഉണ്ടല്ലോ അവരവരുടെ കാല് വെച്ചിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തള്ളി 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 നീക്കുക. പിന്നെ അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് ഈ 2.5 മാസത്തിൽ കുഞ്ഞിനുണ്ടാകുന്നത്. ഇനി നമുക്ക് 3 മാസത്തിലേക്ക് കടക്കാം കേട്ടോ. ഈ 3 മാസം നമ്മൾ കുഞ്ഞിന് അത്യാവശ്യം കുഞ്ഞിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കരയാൻ തുടങ്ങി. 1-2 മാസം വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു ചെറിയ വാശിയും കുറച്ച് ദേഷ്യവും കുറച്ച് ഇഷ്ടക്കേടൊക്കെ അവരിൽ കണ്ടു തുടങ്ങുന്നു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരൊരു പ്രാവശ്യം കരയുമ്പോഴേ നമ്മൾ ഓടിപ്പോയി എടുക്കില്ല കേട്ടോ. ഈ ഒരു 3-4 മാസം തൊട്ട് നമ്മൾ കുറച്ചൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ കരയുമ്പോഴേ നമ്മൾ ആദ്യം ചാടിയങ്ങ് എടുക്കും.
പിന്നെ അവർക്കതൊരു ശീലമാവും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കരച്ചിൽ, ഇപ്പോൾ എൻ്റെ പാവയാണേലുണ്ടല്ലോ, അവനാണ് ആദ്യം ഭയങ്കര കളക്കരച്ചിലാണ്, ഒരു തുള്ളി കണ്ണുനീര് പോലും വരാത്ത കരച്ചിലാണ്. കുറേ കഴിയുമ്പോണ്ടല്ലോ അത് ശരിക്കും നമുക്ക് മനസ്സിലാവും, യഥാർത്ഥത്തിലുള്ള ഇങ്ങനെ കിണുങ്ങുന്ന ഇങ്ങനെ എന്താണ്, ശരിക്കും അവനൊന്നേ വിശന്നിട്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ കൊണ്ടായിരിക്കും കാരണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ള കരച്ചിൽ, ആ ചെറിയ ചെറിയ പരിഭാഷകളൊക്കെ നമ്മൾ കുറച്ചൊന്ന് എന്താണ് കണ്ടില്ലെന്ന് നടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിലായി ഇവർ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കിണുങ്ങുന്നത്. ഇവരോട് അങ്ങനെ ഇങ്ങനെ ചെറിയ രീതിയിൽ അവരെ കരയുമ്പോൾ നമ്മൾ അവരോടൊന്ന് മിണ്ടി സംസാരിച്ചും കളിപ്പിച്ചൊക്കെ നോക്കി അവരുടെ കരച്ചിൽ ഉറപ്പായിട്ടും മാറും കേട്ടോ. പിന്നെ ഇവരുടെ കൈയും കാലൊക്കെ നന്നായിട്ട് നല്ല അത്യാവശ്യം നല്ല ശക്തിയിൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്, പിന്നെ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ കമന്ന് വീഴാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും ഈ 3 മാസം കൊണ്ട്. ചില കുഞ്ഞുങ്ങൾ 3.5 മാസമായിരിക്കും കമന്ന് വീഴുന്നത്, ചില കുഞ്ഞുങ്ങൾ 4 മാസമായിരിക്കും കമന്ന് വീഴുന്നത്. എൻ്റെ കുഞ്ഞാണെങ്കിൽ കമന്ന് വീഴാൻ 2 ദിവസം അവൻ ഊർജിതമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ 1 ആഴ്ച അവൻ റെസ്റ്റാണ്. പിന്നെ അവന് ഒരു അതിൻ്റെ കമന്ന് വീഴുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല, അവൻ നേരെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഇപ്പം അവന് 3.5 മാസമായി, പക്ഷെങ്കിലുണ്ടല്ലോ കമന്ന് വീഴാൻ ശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ, അവൻ ഇതുവരെ കമന്ന് വീണിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറയാൻ അത്യാവശ്യം നന്നായിട്ട് അവൻ തല ഉയർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ടമ്മി ടൈൻ ചെയ്യുമ്പോൾ തല ഇങ്ങനെ പൊക്കി നോക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നന്നായിട്ട് അത്യാവശ്യം ചെറിയ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, പൊങ്ങി തല പൊക്കി പൊക്കി വരുന്നുണ്ട് അവൻ. പിന്നെ നന്നായിട്ട് ചിരിക്കും, ആൾക്കാരെ കണ്ട് നന്നായിട്ട് ചിരിക്കും ഈ 3-3.5 മാസത്തിൽ. എന്താ ഈ കളിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അവരെ ഇക്കിളിയിടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പാല് കുടിക്കുമ്പോൾ നന്നായിട്ട് വർത്തമാനം പറയും, ചിരിക്കും. പിന്നെന്താണ്, പിന്നെ ഈ ഉറക്കത്തിൽ ഞെട്ടിക്കരയുന്നതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ, അത് എല്ലാ മാസത്തിലും 1, 2 മാസത്തിലും 3 മാസത്തിലൊക്കെ ഉണ്ട്. അവർക്ക് ഈ ചെറിയ ഞെട്ടലും ചെറിയൊരു എന്തെങ്കിലും സാധനം കാണുമ്പോൾ ഒരു ഞെട്ടൽ അങ്ങനെയൊക്കെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കൈ വായിൽ കൊണ്ടുപോവുക, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും 2 മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ മിക്ക സമയം ഇവരെ കൈ എപ്പോഴും വായിലായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞാണ് 2 കൈയും കൂടാണ് വായിൽ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. പക്ഷേ ആകെപ്പാട് ഊപ്പിരി പോണൊക്കെ ഒരു വായാണ്, എങ്കിലും 2 കൈയും കൂടെ കയറ്റാനാണ് അവൻ ശ്രമിക്കുന്നത്. പിന്നെന്താണ്, ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുകയാണ്, ഇവർക്ക് ടമ്മി ടൈം കൊടുക്കണം കേട്ടോ, നല്ലതാണ്, പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. കമന്ന് വീഴാനും താടി പൊക്കാനും അവരുടെ എല്ലുകൾക്കും ഒക്കെ ബലം കിട്ടാനായിട്ട് ഈ ടമ്മി ടൈം നല്ലതാണ്. ഇതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് 1 മുതൽ 3 മാസം വരെയുള്ള ടൈമിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതിനെ വരെ, ബൈ.